ടൈറ്റാനിക് എന്ന കപ്പലിന്റെ കഥ അറിയാത്തവർ അപൂർവമാകും. വൈറ്റ് സ്റ്റാർ ലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രാ കപ്പലായിരുന്നു റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക്. ബെൽഫാസ്റ്റിലെ ഹാർലാൻഡ് ആൻഡ് വുൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിച്ചത്. അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ ആവിക്കപ്പലായിരുന്നു ടൈറ്റാനിക്. ഒരിക്കലും മുങ്ങാത്തതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ ഇന്നും ലോകം ഓർത്തിരിക്കാൻ കാരണം ആദ്യ യാത്രയിൽ തന്നെ അത് മുങ്ങുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമാണ്. 1912 ഏപ്രിൽ 15-നാണ് മഞ്ഞുമലയിലിടിച്ച് ടൈറ്റാനിക് മുങ്ങുന്നത്. അന്ന് കപ്പലിൽ ഉണ്ടായിരുന്നത് 2223 യാത്രക്കാരായിരുന്നു. അതിൽ 1517 പേർ മരിച്ചു. ഇംഗ്ലണ്ടിലെ സദാപ്റ്റൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ ആദ്യ യാത്ര. ഈ സംഭവം ടൈറ്റാനിക് എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഉയർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കാൻ സഞ്ചാരികളെയും കൊണ്ടുപോയ മുങ്ങിക്കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായി. ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചെറുമുങ്ങിക്കപ്പലാണ് കാണാതായത്. കപ്പലിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. US കനേഡിയൻ നാവികസേനയും സ്വകാര്യ ഏജൻസികളും മുങ്ങിക്കപ്പൽ കണ്ടെത്താൻ ഊർജിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3800 മീറ്റർ താഴ്ചയിലാണ് 1912 തകർന്ന കൂറ്റൻ യാത്രാക്കപ്പലായ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുള്ളത്. ഇത് കാണാനാണ് ട്രക്കിന്റെ വലുപ്പമുള്ള മുങ്ങിക്കപ്പൽ സഞ്ചാരികളെ കൊണ്ടുപോകാറുള്ളത്. പലരുടെയും ആഗ്രഹമാണ് കഥകളിലൂടെ മാത്രം കേട്ട് പരിചയമുള്ള ടൈറ്റാനിക് ഒന്ന് നേരിട്ട് കാണണമെന്നത്. ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് പലരും ഈ സാഹസിക യാത്രയ്ക്ക് തുനിയുന്നതും. 2 കോടി രൂപയോളമാണ് ടൈറ്റാനിക് സന്ദർശനം ഉൾപ്പെടെയുള്ള 8 ദിവസത്തെ സമുദ്ര സഞ്ചാരത്തിന് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. ഇപ്പോൾ കാണാതായിരിക്കുന്ന മുങ്ങിക്കപ്പലിൽ ബ്രിട്ടീഷ് ശതകോടീശ്വരൻ ഹാമിഷ് ഹാങ്ഡിംഗ് ഉൾപ്പെടെ 5 പേരാണുള്ളത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഷെഹ്സാദ ദാവൂദ്, മകൻ സുലൈമാൻ ദാവൂദ് എന്നിവരും കപ്പലിലുണ്ട്. 72 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമാണ് മുങ്ങിക്കപ്പലിൽ ഉള്ളതെന്നാണ് ടൂർ കമ്പനി ഓഷ്യാനിക് ഗേറ്റ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അവരുടെ പക്കലുള്ള ഓക്സിജൻ തീരും മുൻപ് അവരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവരുടെ ജീവന് അപകടത്തിലാകും. മുങ്ങിക്കപ്പലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എയർക്രാഫ്റ്റുകളും മുങ്ങിക്കപ്പലുകളും സോണാർ ഉപകരണങ്ങളും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം മുങ്ങിക്കപ്പൽ കാണാതായെന്ന് കരുതുന്ന സമുദ്രമേഖല ദുർഘടമായതിനാൽ അത് തിരച്ചിലിനെ ബാധിക്കുന്നുമുണ്ട്. ഇനി അവശേഷിക്കുന്ന സമയം ഏറെ വിലപ്പെട്ടതാണെന്നതിനാൽ US കനേഡിയൻ നാവികസേനകളും സ്വകാര്യ ഏജൻസികളും വ്യാപക തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിലെ ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് ഞായറാഴ്ച വിനോദസഞ്ചാരികളുമായി പുറപ്പെട്ട 1 മണിക്കൂറും 45 മിനിറ്റും പിന്നിട്ടപ്പോഴാണ് മുങ്ങിക്കപ്പൽ കാണാതാകുന്നത്. കാണാതായ മുങ്ങിക്കപ്പലിലെ യാത്രക്കാരുടെ പക്കലുള്ള ഓക്സിജൻ തീരും മുൻപ് അവരെ കണ്ടെത്തേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.